കാരണവശമായി ബന്ധപ്പെട്ട് ഈ വേദിയിൽ എല്ലാവരും അവരവരുടെ വിഘടനങ്ങളിൽ സംബന്ധിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. കേരള ക്ഷേത്രവാദികളെ അക്കാദമിയുടെ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ഈ വേദിയിൽ പഞ്ചാരി മേളവും അതുപോലെ തന്നെ അരങ്ങുകളി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ആദ്യകലയിൽ ഈ തായമ്പകി പഞ്ചാരി പാടി ഇങ്ങനെയുള്ള മേളകൾ പുലക്കാർക്ക് സുപരിചിതമല്ലാത്ത ഒന്നായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ യോഗ യോഗ നിയന്ത്രിക്കുന്ന കലാഭാര രാജ്യങ്ങൾ കൊല്ലം ജില്ലയിൽ പ്രശസ്ത വാദ്യ കലാകാരൻ ഒരുപാട് ശിക്ഷ സമ്പത്തുമുള്ള കലാകാരനായ അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഉദ്ഘാടകനായ എത്തിയ മട്ടന്നൂർ ചെണ്ട എന്ന നാമം ലോകം മൊത്തം ലോകമാസകാലം ചെണ്ട എന്ന നാമത്തിനെ എത്തിച്ച് വാദ്യകല വാദ്യകലയുടെ കുലപതിയായിരിക്കുന്ന അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യാതിഥി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാനാണ് അദ്ദേഹം. ഇവിടെ ഉണ്ടായിരുന്നു, ഉടൻ തന്നെ അദ്ദേഹം എത്തിച്ചേരാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പക്ഷയുടെ പ്രധാന ചടങ്ങ് ഉദ്ഘാടനമാണ്. ചെണ്ട എന്ന വാദ്യത്തിൽ ലോകസഭയെ അപേക്ഷിച്ച ഏറ്റവും മഹനീയമായ സ്ഥാനം കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ രക്ഷാധികാരിയും അതുപോലെ തന്നെ അതിലുപരി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനുമായ ശ്രീ പത്മശ്രീ മട്ടന്നൂർ കോട്ടിയാശാനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ
ഒത്തൊരുമിച്ച ഒരു സംഘടനയാണ് കേരള ക്ഷേത്ര വാദ്യ കലാ അക്കാദമി. ഏകദേശം 90 തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഞാൻ അതിൽ പങ്കാളിയാണ്. ഇടക്കാലത്ത് കൊച്ചുകാലം അത് നിർത്തിവെച്ചു, പല കാരണങ്ങളാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു വിഷയം, കേരളത്തിലെ ക്ഷേത്രവാദ്യ കലാകാരന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള വിഷയം, നമുക്കെല്ലാം വർഷകാലങ്ങളിൽ സാധകം ചെയ്യാനും മറ്റ് പ്രവൃത്തികൾക്കും വേനൽക്കാലത്തിൽ പരിപാടികൾക്കും പോകും. ഏത് സമയത്താണ് നമ്മൾ ഒത്തൊരുമിക്കേണ്ടത് എന്നൊരു കൃത്യമായൊരവസ്ഥ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.